ഇക്കാലം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. യഥാർത്ഥ വിശ്വാസം ഹൃദയത്തെയും മനസ്സിനെയും തുറക്കുന്നുവെന്ന് ഫ്രാൻസിസ് പാപ്പ. യഥാർത്ഥ വിശ്വാസം നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും തുറക്കുന്നുവെന്ന് വെളിപ്പെടുത്തി ഫ്രാൻസിസ് പാപ്പ. വത്തിക്കാനിൽ തീർത്ഥാടകരെ അഭിസംബോധനം ചെയ്തുകൊണ്ടുള്ള കൂടിക്കാഴ്ചയിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. വിശ്വാസവും പ്രാർത്ഥനയും സത്യമാകുമ്പോൾ നാം നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുന്നു. അവ അടച്ചുപൂട്ടിയിടുകയില്ല എന്നും മാർപ്പാപ്പ ഉദ്ബോധിപ്പിച്ചു. കർത്താവിന്റെ സ്വരം വിശ്വാസത്തോടെ കേൾക്കാനും അവിടുത്തെ ഇഷ്ടം ധീരതയോടെ ചെയ്യാനും വിശ്വാസികൾക്ക് വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തോട് മാർപ്പാപ്പ പ്രത്യേകം മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിച്ചു. Io sono disceso dal cielo. Si scandalizzano. Essi mormorano tra loro. Costui non è forse Gesù, il figlio di Giuseppe? Di lui non conosciamo il padre e la madre? Come dunque può dire sono disceso dal cielo? E così mormorano. Sono bloccati nella loro fede dal preconcetto, bloccati dal preconcetto nei confronti delle sue origini umili e anche bloccati dalla presunzione. ബ്രസീലിൽ 62 പേരുടെ മരണത്തിനിടയാക്കിയ വിമാനാപകടത്തിൽ ഇരകളായവർക്കായി പ്രാർത്ഥിക്കാനും രണ്ടാം ലോകമഹായുദ്ധം അവസാനിപ്പിച്ച നാഗസാക്കിയിലും ഹിരോഷിമയിലും അണുബോംബ് സ്ഫോടനം നടത്തിയതിന്റെ 79th വാർഷിക ദിനം അനുസ്മരിച്ച് അവർക്കായി പ്രാർത്ഥിക്കാനും മാർപ്പാപ്പ കൂടിക്കാഴ്ചയിൽ അനുസ്മരിപ്പിച്ചിരുന്നു. ബ്രസീലിലെ ദാരുണമായ വിമാനാപകടത്തിൽ ഇരകളായവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. 9th ബ്രസീലിയൻ എയർലൈൻ വൊപ്പാസ് വിമാനം സാവോപോളയിലെ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടിന്റെ പൂന്തോട്ടത്തിലേക്ക് തകർന്നു വീഴുകയായിരുന്നു. അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന 62 പേരും മരിച്ചു. Perciò di non avere nulla da imparare da lui. I preconcetti e la presunzione quanto male ci fanno. Impediscono un dialogo sincero, un avvicinamento fra fratelli. Stati attenti ai preconcetti e alla presunzione. Fali impolverati delle loro sicurezze. E questo è vero, e tante volte le nostre sicurezze sono chiuse, impolverate, come i libri vecchi. Eppure pensano così e sono persone che osservano la legge, fanno le elemosine, rispettano i digiuni e i tempi di preghiera. വിശ്വാസാനുഷ്ഠാനങ്ങൾ ദേവസ്വരം ശ്രവിക്കുന്നതിനാകണമെന്ന് പാപ്പ. യേശുവിലുള്ള ദൃഢമായ വിശ്വാസം നമ്മെ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കുമെന്നും നമ്മുടെ ശക്തിക്ക് അതീതമായ കാര്യങ്ങൾക്ക് മുന്നിൽ ദൈവത്തിൽ സഹായം കണ്ടെത്താനും അതുവഴി നമ്മുടെ പരിമിതികളെ തരണം ചെയ്യാൻ സാധിക്കുമെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു. വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മാർപ്പാപ്പ വിശദീകരിച്ചു. പുത്രനെ ജനിപ്പിച്ചുകൊണ്ട് തന്നെ തന്നെ സമർപ്പിക്കുന്നത് പിതാവാണ്. തുടർന്ന് തന്നെ തന്നെ പിതാവിന് സമർപ്പിക്കുന്നു. അവരുടെ പരസ്പര സ്നേഹമാണ് അവരുടെ ഐക്യത്തിന്റെ ബന്ധമായ പരിശുദ്ധാത്മാവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. Quanto male fa. Prestiamo attenzione a tutto questo, perché a volte può succedere lo stesso anche a noi, nella nostra vita e nella nostra preghiera. Può accaderci ciò che invece di metterci veramente in ascolto di quello che il Signore ha da dirci, cerchiamo da Lui e dagli altri solo una conferma a quello che pensiamo noi. Una conferma alle nostre convinzioni, ai nostri giudizi, che sono pregiudizi. ദൈവത്തിന്റെ മുഖം കരുണാമയനായ പിതാവായി അവൻ നമുക്ക് കാണിച്ചു തന്നു. അവൻ തന്നെ തന്നെ യഥാർത്ഥ മനുഷ്യനായി ദൈവപുത്രനായും പിതാവിന്റെ വചനമായും അവതരിപ്പിച്ചു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും ഉത്ഭവിക്കുന്ന പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവ്, അതായത് നമ്മുടെ സാന്ത്വനക്കാരനും അഭിഭാഷകനുമായ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്
യേശു സംസാരിച്ചതെന്ന് പാപ്പ പറഞ്ഞു. പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ നാം വരുന്നതും നമ്മുടെ ഭൂമിയിലെ യാത്ര നയിക്കപ്പെടുന്നതുമായ സ്നേഹത്തിന്റെയും വെളിച്ചത്തിന്റെയും ഈ അത്ഭുതകരമായ രഹസ്യം വിചിതനം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുവെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. ത്രികാല പ്രാർത്ഥനാവേളയുടെ അവസാനം പാപ്പ ചതുരത്തിൽ സന്നിഹിതരായിരുന്ന ഇറ്റലിക്കാരും ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്ന് എത്തിയിരുന്നവരുമായ തീർത്ഥാടകർക്കും സന്ദർശകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുതെന്ന പതിവ് അഭ്യർത്ഥന നടത്തുകയും ചെയ്തു. Quando tu trovi una persona che nella mente e la preghiera sono chiuse, no, quella fede e quella preghiera non è vera. Chiediamoci allora, nella mia vita di fede sono capace di fare veramente silenzio in me e di mettermi in ascolto di Dio? Sono disposto ad accogliere la sua voce al di là dei miei schemi e vincendo anche con il suo aiuto le mie paure? Maria ci aiuti a ascoltare con fede la voce del Signore e a far con coraggio la sua volontà. ചൈന സന്ദർശിക്കാനുള്ള ആഗ്രഹം വെളിപ്പെടുത്തി ഫ്രാൻസിസ് പാപ്പ. ചൈനീസ് കത്തോലിക്കർക്ക് പ്രത്യാശയുടെ സന്ദേശം പകർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. ജെസ്യൂട്ട് സമൂഹത്തിന്റെ ചൈനീസ് പ്രവിശ്യയുടെ പ്രസ് ഓഫീസ് ഡയറക്ടർ ഫാദർ പെഡ്രോച്ചിയുമായി വത്തിക്കാനിൽ നടത്തിയ അഭിമുഖത്തിൽ ചൈനയിലേക്ക് ഒരു അപ്പസ്തോലിക സന്ദർശനം നടത്താൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് പാപ്പ വെളിപ്പെടുത്തി. ഓഗസ്റ്റ് 9 പുറത്തിറക്കിയ അഭിമുഖത്തിൽ ചൈനയിലെ ഷാങ്ഹായിലുള്ള ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിന്റെ ബസിലിക്കയും രാജ്യത്തെ ബിഷപ്പുമാരെയും കത്തോലിക്കരെയും സന്ദർശിക്കാൻ പാപ്പ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. Usted ha expresado su interés, su deseo de hacer una visita apostólica en China. Hoy tengo ganas. Sí. Si este sueño suyo se hace realidad, ¿qué lugares en China le gustaría visitar? Bueno, a la madre, a Xishan, ¿no? ചൈനീസ് ജനത തീർച്ചയായും വിശ്വസ്തരായ ഒരു ജനതയാണ്. അവർ വളരെയധികം കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുമ്പോഴും വിശ്വസ്തരായി തുടരുന്നു. ചൈനീസ് ജനത ഒരു മഹത്തായ പൈതൃകം പിന്തുടരുന്നവരാണ്. ഈ പൈതൃകം പാഴാക്കാതെ പ്രോത്സാഹിപ്പിക്കുകയും ക്ഷമയോടെ അത് കൈമാറുകയും ചെയ്യുകയെന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. ആത്മീയ വ്യായാമങ്ങളിലൂടെയും വിവേചനത്തിലൂടെയും ദൈവത്തിലേക്കുള്ള വഴി കാണിക്കുക, അനുരഞ്ജനത്തിന്റെയും നീതിയുടെയും ദൗത്യത്തിൽ പാവങ്ങളോടൊപ്പം നടക്കുക, ഒപ്പം പ്രതീക്ഷകൾ നിറഞ്ഞ ഭാവി സൃഷ്ടിക്കുന്നതിൽ യുവജനങ്ങളെ അനുഗമിക്കുകയും നമ്മുടെ പൊതുഭവനത്തെ പരിപാലിക്കുകയും ചെയ്യുക. ജെസ്യൂട്ട് സന്യാസ സമൂഹത്തിൽപ്പെട്ട മാർപ്പാപ്പ ചൈനയിലെ ഈശോ സഭയിലെ വൈദികരോട് പറഞ്ഞു. അഭിമുഖത്തിനൊടുവിൽ ഫ്രാൻസിസ് പാപ്പ ചൈനീസ് ജനതയെ അനുഗ്രഹിക്കുകയും ഷാങ്ഹായിലെ മാതാവിന്റെ മാധ്യസ്ഥത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു. Aguantar, ¿no? Y muchas veces corregirse uno mismo, porque detrás de una resistencia puede haber una crítica buena. Y también con dolor a veces, porque las resistencias, como sucede en estos momentos, no son solo contra mi persona, son contra la Iglesia. Por ejemplo, hay un grupo, poca gente, ¿no?, que solamente reconoce hasta Pío XII, los papas, después ya no. Papa, ഓർമ്മിപ്പിച്ചു. ദരിദ്രരുടെ മുഖങ്ങൾ നിരന്തരം നിങ്ങളുടെ കൺമുന്നിൽ. ഗ്രീസിലെ കാട്ടുതീയുടെ ഇരകൾക്കായി പ്രാർത്ഥിച്ച് ഫ്രാൻസിസ് പാപ്പ. ആഞ്ജലസ് പ്രാർത്ഥനയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഗ്രീസിലെ കാട്ടുതീയിൽപ്പെട്ട 10,000 ആളുകളെ അനുസ്മരിക്കുകയും തന്റെ സാമീപ്യവും പ്രാർത്ഥനയും അവർക്ക് ഉറപ്പു നൽകുകയും ചെയ്തു. 100,000 ആളുകളുടെ ജീവനെടുത്ത തീയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. കൂടാതെ ഈ കാട്ടുതീ വലിയ നാശത്തിന് കാരണമാവുകയും അതിനു പുറമെ പാരിസ്ഥിതിക ആഘാതം സംഭവിക്കുമെന്നും പരിശുദ്ധ പിതാവ് കൂട്ടിച്ചേർത്തു. Molte famiglie sono rimaste senza casa,
migliaia di persone devono far fronte a terribili disagi e oltre agli immensi danni materiali si sta creando un disastro ambientale. Prego per le vittime e i feriti, assicuro la mia vicinanza a quanti sono provati da questo grave evento, confidando che possano essere sostenuti dalla comune solidarietà. ഇരകൾക്കായി താൻ പ്രാർത്ഥിക്കുന്നുവെന്നും ഈ ഗുരുതരമായ അവസ്ഥയിൽ നിന്ന് കഷ്ടപ്പെടുന്ന എല്ലാവരുമായും തന്റെ അടുപ്പം പാപ്പ അറിയിക്കുകയും പൊതുവായ ഐക്യദാർഢ്യത്തോടെ അവരെ സഹായിക്കാൻ കഴിയണമെന്നും പാപ്പ പറഞ്ഞു. തീജ്വാലയുമായി പോരാടുന്ന ഗ്രീസിൽ പടർന്നു പിടിച്ച കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾക്കായി. തീപിടുത്തത്തിനിടെ 700 അഗ്നിശമന സേനാംഗങ്ങൾ, 29 അഗ്നിശമന വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും 190 അഗ്നിശമന ട്രക്കുകളും സായുധസേനയും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് തീയണക്കാൻ പോരാടുകയാണ്. നേരത്തെ യൂറോപ്യൻ യൂണിയന്റെ സിവിൽ പ്രൊട്ടക്ഷൻ മെക്കാനിസം ഗ്രീസ് സജീവമാക്കിയിരുന്നു. വേനൽക്കാലത്ത് തെക്കൻ യൂറോപ്പിൽ കാട്ടുതീ പടർന്നു പിടിക്കുന്നത് കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമാകുന്നുവെന്നും അത് അപകട സാധ്യത കൂട്ടുമെന്നും പാപ്പ പറഞ്ഞു. La gravissima situazione umanitaria a Gaza e chiedo ancora una volta che si cessi il fuoco su tutti i fronti, che si liberino gli ostaggi e si aiuti la popolazione stremata. Incoraggio tutti a compiere ogni sforzo perché il conflitto non si allarghi e a percorrere le vie del negoziato affinché questa tragedia finisca presto. നമ്മുടെ ജീവിതം കർത്താവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള യാത്രയെന്ന് ഫ്രാൻസിസ് പാപ്പ. ദൈവദൂതന്റെ വാക്കുകൾ സ്വീകരിച്ച നസ്രത്തിലെ കന്യക ആ സന്തോഷം പങ്കുവെക്കുന്നതിനും സഹായിക്കുന്നതിനുമായി തന്റെ ചർച്ചക്കാരിയായ ഗർഭിണിയായ എലിസബത്തിന്റെ പക്കലേക്ക് ഉടൻ പുറപ്പെടുന്ന സുവിശേഷ സംഭവത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ദിനത്തിൽ വത്തിക്കാനിൽ നടന്ന മധ്യാന പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. Vorrei affidare ancora una volta le ansie e i dolori delle popolazioni che in tante parti del mondo soffrono a causa di tensioni. നമ്മുടെ ജീവിതം ലക്ഷ്യമില്ലാത്തതും അർത്ഥശൂന്യവുമായ ഒരു യാത്രയല്ലെന്ന് പരിശുദ്ധ മറിയത്തിന്റെ ജീവിതം ദൃഷ്ടാന്തമാക്കി പാപ്പ വിശദീകരിച്ചു. മംഗളവാർത്ത സ്വീകരിച്ചതിനു ശേഷം തന്റെ ചാർച്ചക്കാരിയെ സന്ദർശിക്കാൻ പുറപ്പെടുന്ന ആ നിമിഷം മുതൽ എപ്പോഴും മറിയം യേശുവിനെ അനുഗമിക്കുന്ന യാത്രയിലാകുകയാണെന്നും അവളുടെ ഭൗമിക തീർത്ഥാടനത്തിന് സമാപനം കുറിക്കപ്പെടുന്നത് അവൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതോടെയാണെന്നും പാപ്പ പറഞ്ഞു. കർത്താവിന്റെ പിന്നാലെ നടക്കുകയും സഹോദരങ്ങളുമായി കണ്ടുമുട്ടുകയും സ്വർഗീയ മഹത്വത്തിൽ യാത്രയ്ക്ക് അന്ത്യം കുറിക്കുകയും ചെയ്ത മറിയത്തെ ഒരു നിശ്ചല മെഴുകു പ്രതിമയായിട്ടല്ല, കൃത്യത പാദരക്ഷകൾ തേഞ്ഞ് പരിക്ഷീണതയായ ഒരു സഹോദരിയായി കാണാൻ നമുക്ക് കഴിയണമെന്ന് പാപ്പ ബോധിപ്പിച്ചു. നമ്മുടെ ജീവിതം കർത്താവുമായുള്ള അന്തിമ ഐക്യമുഖമായുള്ള നിരന്തര യാത്രയാണെന്ന് പരിശുദ്ധ മറിയം നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യാനന്ദത്തെയും കർത്താവുമായുള്ള കൂടിക്കാഴ്ചയെയും കുറിച്ചുള്ള ഈ പ്രത്യാശ നമ്മുടെ ജീവിതയാത്രയ്ക്ക് വിശിഷ്യ അത് ദുഷ്കരമാകുമ്പോൾ ഊർജം പകരണമെന്ന് പാപ്പ പറഞ്ഞു. Grazie a tu a questo domine mentibus nostris infunde che angelo annunciante Christi fili tu incarnazione coniovium per passionem eius et crucem a resurrezione gloriam perducamo per Christum dominum nostrum. ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.